നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മോദി മൂന്നാം തവണയും അധികാരമേറ്റ് നൂറ് ദിവസം പൂർത്തിയാക്കിയ വേളയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അഞ്ചാമത്തെ വിദേശയാത്ര യാത്ര യു എസിലേക്കാണ് ആദ്യ മൂന്ന് യാത്രകളും യൂറോപ്പിലേക്കും നാലാമത്തേത് തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്കുമായിരുന്നു ചൈനീസ് വേരുകൾ അനുദിനം വളരുന്ന രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനിയും പോകുന്നത് എന്തിനാവും എന്നുള്ള ചോദ്യമാണ് പൊതുശത്രുവിനെ വളഞ്ഞിട്ട് പ്രതിരോധിക്കാൻ ശക്തരായ രാജ്യങ്ങളെ തേടുകയാണോ ഇന്ത്യ ദൂരം കൊണ്ടും ലക്ഷ്യം കൊണ്ടും ഒരു വലിയ യാത്രയ്ക്കാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വിമാനം ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടത് സെപ്റ്റംബർ മുതൽ വരെ മൂന്ന് ദിവസത്തെ യു എസ് പര്യടനം ഈ യാത്രയിൽ ഏറ്റവും പ്രധാന ഉച്ചകോടിയാണ് വ്യത്യസ്തമായ നിലപാടുകൾ പിന്തുടരുന്ന നാല് രാജ്യങ്ങളെ കൂട്ടിയോജിപ്പിച്ച കഥയാണ് കോഡിനെ പറയാനുള്ളത് ഇന്ത്യക്ക് പുറമെ യു എസ് ജപ്പാൻ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ ചേർന്നതാണ് കോഡ് രണ്ടായിരത്തി നാലിലെ സുനാമി രക്ഷാപ്രവർത്തനത്തിൽ കൈകോർത്ത രാജ്യങ്ങൾ പിന്നീട് ഇന്തോ പസഫിക് മേഖലയിലെ സുരക്ഷയും പ്രതിരോധവും ലക്ഷ്യമാക്കി ഒന്നിച്ച ചരിത്രമാണ് കോഡിനുള്ളത് തുടക്കത്തിൽ ചൈന അവഗണിച്ച കൂട്ടായ്മ ഇന്നവരെ വിറളി പിടിപ്പിക്കുന്നു ദക്ഷിണേഷ്യയിൽ ദുർബലരായ രാജ്യങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകി കണക്കിണിയിലാക്കി കൂടെ കൂട്ടുന്ന ചൈനീസ് തന്ത്രത്തിനുള്ള തിരിച്ചടിയാണ് ഇന്ത്യയ്ക്ക് കോഡ് ചൈനയ്ക്ക് ചുറ്റിലും ശക്തിയും സമ്പത്തുമുള്ള പ്രബലരായ രാജ്യങ്ങളിലൂടെയാണ് ഇന്ത്യയുടെ നയതന്ത്ര തിരിച്ചടി സംശയങ്ങളെല്ലാം ഊട്ടി ഉറപ്പിക്കുന്നതാണ് ഉച്ചകോടിയിൽ നിന്നും ഉയർന്നു വരുന്ന വാർത്തകളും പ്രതിരോധ മേഖലയിൽ കരുത്ത് വർദ്ധിപ്പിക്കാൻ ഇന്ത്യയും അമേരിക്കയും ഒരുങ്ങുകയാണ് ത്രിദിന സന്ദർശനത്തിനായി അമേരിക്കയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി കൂടിക്കാഴ്ച നടത്തിയതോടെ ഡ്രോൺ ഇടപാടുകളുമായി ബന്ധപ്പെട്ട ഉഭയകക്ഷി ചർച്ചകൾ നടത്തി ഇന്ത്യ യു എസ് ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി നിരവധി വിഷയങ്ങളും ഉഭയകക്ഷി ചർച്ചകളുടെ ഭാഗമായി അമേരിക്കയിൽ നിന്ന് മുപ്പത്തിയൊന്ന് എം ക്യു നയൻ ബി സ്കൈ ഗാർഡിയൻ സി ഗാർഡിയൻ ഡ്രോണുകൾ വാങ്ങാനുള്ള നീക്കത്തിലാണ് ഇന്ത്യ ഏകദേശം മൂന്ന് ബില്യൺ ഡോളർ ചിലവഴിച്ചാണ് ഇന്ത്യ ഡ്രോണുകൾ സ്വന്തമാക്കുന്നത് ചൈനയുമായുള്ള അതിർത്തികൾ കൂടുതൽ സുരക്ഷിതമാക്കുക നിരീക്ഷണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ ലക്ഷ്യമിട്ടാണ് ഡ്രോണുകൾ വാങ്ങാൻ ഇന്ത്യ പദ്ധതിയിടുന്നത് ഒരു വർഷത്തിലധികമായി ഈ കരാറനായ ചർച്ചകൾ നടന്നുവരികയാണ് കഴിഞ്ഞ വർഷം യു എസ്സിൽ നിന്നും എയർ ടു സർഫേസ് മിസൈലുകളും ലേസർ ഗൈഡഡ് ബോംബുകളുമുള്ള എം ക്യൂ നയൻ ബി സ്കൈ ഗാർഡിയൻ സി ഗാർഡിയൻ സായുധ ഡ്രോണുകൾ വാങ്ങുന്നതിനും പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയിരുന്നു എല്ലാ തരം കാലാവസ്ഥയിലൂടെയും നാൽപ്പത് മണിക്കൂറിലധികം ഉയരത്തിൽ പറക്കാനും രഹസ്യാന്വേഷണം നടത്താൻ കഴിവുള്ളതുമായ ഡ്രോണുകളാണ് എം ക്യു നയൻ ബി സ്കൈ ഗാർഡിയൻ ആൻഡ് സി ഗാർഡിയൻ അതേസമയം ലോകം സംഘർഷങ്ങളാലും പിരിമുറക്കങ്ങളാലും ചുറ്റപ്പെടുന്ന സാഹചര്യത്തിൽ കോട നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ആർക്കും എതിരല്ലെന്ന് എടുത്തു പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിസ്ഥാനമാക്കിയുള്ള അന്താരാഷ്ട്ര ക്രമം പരമാധികാരത്തോടും പ്രാദേശിക സമഗ്രതയോടുമുള്ള ബഹുമാനം എല്ലാ തർക്കങ്ങളുടെയും സമാധാനപരമായ പരിഹാരം എന്നിവയെ പിന്തുണയ്ക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യ യു എസ് പങ്കാളിത്തം ചരിത്രത്തിലെ ഏത് കാലത്തേക്കാളും കൂടുതൽ ശക്തവും ചലനാത്മകവുമാണെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു കോടിച്ചുകോടിയിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും